നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നാഗർകോവിലിൽ ആത്മഹത്യ ചെയ്ത മലയാളി അധ്യാപിക ശ്രുതിയുടെ ഭർതൃമാതാവ് ചെമ്പകവല്ലി മരിച്ചു കൊല്ലം പിറവന്തൂർ സ്വദേശിയായ ശ്രുതിയുടെ ആത്മഹത്യക്ക് പിന്നാലെ ജീവൻ എടുക്കാൻ ശ്രമിക്കുകയായിരുന്നു അമ്മായിയമ്മ ചെമ്പകവല്ലി ആത്മഹത്യ ശ്രമത്തെ തുടർന്ന് കന്യാകുമാരി ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജിൽ ഇവരെ പ്രവേശിപ്പിച്ചിരുന്നു ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുകയാണ് ചെമ്പകവല്ലി മരിച്ചത് ശ്രുതി അവസാന സന്ദേശത്തിൽ പറഞ്ഞത് ചെമ്പകവല്ലിയുടെ പീഡനം കാരണം താൻ ജീവൻ ഒടുക്കുന്നുവെന്നാണ് ശുചീന്ദ്രത്ത് വൈദ്യുതി വകുപ്പിൽ ജോലി ചെയ്യുന്ന കാർത്തിക് ആറുമാസം മുൻപായിരുന്നു ശ്രുതിയെ വിവാഹം കഴിച്ചത് മകളുടെ മരണവിവരം അറിഞ്ഞ് എത്തിയ ശ്രുതിയുടെ പിതാവ് ബാബു ശുചീന്ദ്രം പോലീസിൽ പരാതി നൽകിയിരുന്നു ശുചീന്ദ്രം പോലീസും ആദ്യവും കാളീശ്വരിയും വീട്ടിലെത്തി കാർത്തിക്കിന്റെയും അമ്മയുടെയും മൊഴിയെടുത്തിരുന്നു ഇതിനു പിന്നാലെയാണ് ഭർതൃമാതാവ് വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ശ്രുതിയോട് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ചെമ്പകവല്ലി നിർബന്ധിച്ചു ഇതോടെ അമ്മയ്ക്ക് ഫോണിൽ ശബ്ദ സന്ദേശം അയച്ച ശേഷം ശ്രുതി ജീവൻ ഒടുക്കുകയായിരുന്നു അമ്മയുടെ കുത്തുവാക്കുകൾക്ക് കാർത്തിക് നിശബ്ദനായിരുന്നുവെന്നും ശ്രുതി ആരോപിച്ചിരുന്നു വൈദ്യുതി വകുപ്പ് ജീവനക്കാരനായ കാർത്തിക്കിന് പത്ത് ലക്ഷം രൂപയും അമ്പത് പവനും ശ്രുതിയുടെ കുടുംബം സ്ത്രീധനമായി നൽകി സ്ത്രീധനം കുറഞ്ഞുപോയെന്ന് കുറ്റപ്പെടുത്തി ചെമ്പകവലി ശ്രുതിയുമായി നിരന്തരം തർക്കത്തിലേർപ്പെട്ടിരുന്നു തമിഴ്നാട് വൈദ്യുതി വകുപ്പിൽ എഞ്ചിനീയറായി പിറവന്തൂർ സ്വദേശി ബാബുവിന്റെ മകളായിരുന്നു മരിച്ച ശ്രുതി സ്വകാര്യ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്നു ശ്രുതി ചെമ്പകവല്ലി കുത്തുവാക്ക് പറയുന്നതായി ശ്രുതി പലപ്പോഴും വീട്ടുകാരോട് പരാതിപ്പെട്ടിരുന്നു ഭർത്താവുമായി ഒത്തുപോകാനാണ് വീട്ടുകാർ നിർദ്ദേശിച്ചത് ഇത്രയും കൊടിയ പീഡനം ശ്രുതി നേരിടുന്നതായി അറിഞ്ഞിരുന്നില്ലെന്നും കുടുംബം പറഞ്ഞു ശ്രുതിയുടെ മരണത്തിന് തൊട്ടുപിന്നാലെ സംഭവം വാർത്തയായതോടെയാണ് ചെമ്പകവല്ലി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ശ്രുതി അവസാനമായി സ്വന്തം മാതാപിതാക്കൾക്ക് അയച്ച വാട്സപ്പ് സന്ദേശം ഇങ്ങനെ അമ്മ ക്ഷമിക്കണം ദൈവജയ്ത് ഭർത്താവിനെ ഒന്നും പറയരുത് അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല ആളുകൾ പലതും പറയും എൻ്റെ മൃതദേഹം ഇവിടെ സംസ്കരിക്കരുത് കോയമ്പത്തൂരിൽ കൊണ്ടുപോയി നമ്മുടെ ആചാരപ്രകാരം വൈദ്യുതി ശ്മശാനത്തിൽ സംസ്കരിക്കണം ഇത്തരത്തിലായിരുന്നു ശ്രുതി അവസാനമായി പറഞ്ഞത് മാത്രമല്ല താനും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ചെമ്പകവല്ലി അതായത് ഭർതൃമാതാവ് കാരണമാണ് എല്ലാം സംഭവിച്ചത് തൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് താനൊന്നും ഇരിക്കാൻ പോലും പാടില്ല ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പാടില്ല ഭർത്താവ് കഴിച്ചതിനു ശേഷം ആ എച്ചിൽ പാത്രത്തിൽ ഭക്ഷണം കഴിക്കണമെന്നാണ് ചെമ്പകവലി പറയുന്നത് അമ്മ എന്നോട് ക്ഷമിക്കണം എൻ്റെ സ്വർണം മുഴുവൻ ഞാൻ സുരക്ഷിതമായി എടുത്തു വെച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് അത് നിങ്ങളെ തിരിച്ചേൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് വാങ്ങണം തമിഴ്നാട്ടിലെ ആചാരപ്രകാരം മരണാനന്തര ചടങ്ങിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഇവർ പറഞ്ഞാൽ അതിന് സമ്മതിക്കരുത് അത്രയും വിശ്വസിച്ചാണ് ഇക്കാര്യങ്ങൾ ധരിപ്പിക്കുന്നത് എന്നെ ഏതെങ്കിലും വൈദ്യുതി ശ്മശാനത്തിൽ കൊണ്ടുപോയി കത്തിച്ചു കളയണം എന്നാണ് ശ്രുതി അവസാനമായി അമ്മയോട് പറഞ്ഞത് ഭർതൃമാതാവായ ചെമ്പകവല്ലിയെക്കുറിച്ചായിരുന്നു ശ്രുതി കൂടുതലും കുറ്റപ്പെടുത്തലുകൾ നടത്തിയത് കാർത്തിക്കിന്റെ അമ്മയെ ഭയമാണെന്നും അവർ തന്നെ എന്തു പറഞ്ഞാലും ദ്രോഹിച്ചാലും ഭർത്താവ് നിശ്ശബ്ദനായി നോക്കി നിൽക്കുകയാണ് എന്നും ശ്രുതി പറഞ്ഞിട്ടുണ്ട് തമിഴ്നാട് വൈദ്യുതി വകുപ്പ് ജീവനക്കാരനാണ് കാർത്തിക് ഇയാളുടെ അച്ഛന്റെ മരണത്തോടെ ആ ഒഴിവിലേക്ക് കാർത്തിക്കിന് നിയമനം കിട്ടുകയായിരുന്നു ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദധാരിയായ ശ്രുതി അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത